Hi friends, in this video, a cigarette band cutting. This video, cutting video, stitching video, one part of it. Video length is cut. That's what we are going to do. രണ്ട് കരവശങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് നേരെ പകുതിയായി മടക്കിയെടുക്കുകയാണ്. നമ്മളിത് 36 ഇഞ്ച് വീതിയിലുള്ള തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് കരവശങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഈ വീഡിയോയിൽ കണ്ടോ ഇതുപോലെ രണ്ട് കരവശങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇതുപോലെ മടക്കിയെടുക്കുന്നു. കണ്ടോ നമുക്ക് 18 ഇഞ്ച് 36 ഇഞ്ച് വീതി തുണിയാണ്. ഇനി നമ്മൾ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം മുകളിൽ നമ്മളൊരു line കൊടുക്കാണ് കണ്ടോ ഇതുപോലെ ആദ്യം ഒരു ലൈൻ ഇതുപോലെ കൊടുക്കുന്നു അതിനു ശേഷം നമ്മൾ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഈ ഒരു 1.5 ഇഞ്ച് നമ്മുടെ ഇലാസ്റ്റിക് തയ്ച്ചെടുക്കാൻ വേണ്ടിയുള്ള കവറിംഗ് ചെയ്യാൻ ഇലാസ്റ്റിക്കിനെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള പീസ് ആണ് ഈ 1.5 ഇഞ്ച് വെക്കുന്നത് നമ്മൾ 1 ഇഞ്ച് ആണ് ഈ ഒരു പാന്റിന്റെ ഇലാസ്റ്റിക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത് 1 ഇഞ്ച് ആണ് അപ്പോൾ അതിന്റെ കൂടെ ഒരു 1.5 ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തത് നിങ്ങൾ 2 ഇഞ്ചാണ് അല്ലെങ്കിൽ 1.5 ഇഞ്ചാണ് നമ്മൾ ഇലാസ്റ്റിക് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടി 1.5 ഇഞ്ച് കൂടി കൂട്ടി നിങ്ങൾക്കത് നിങ്ങൾക്ക് ഇലാസ്റ്റിക്കിൻ്റെ വീതിക്ക് അനുസരിച്ച് അത് മാർക്ക് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ക്രോച്ച് അളവ് മാർക്ക് ചെയ്യാണ് നമ്മളിതിൻ്റെ സീറ്റ് അളവിൽ നിന്നാണ് ഈ ഒരു അളവ് കണ്ടെത്തുന്നത് നമ്മുടെ സീറ്റ് അളവ് ഈ ഒരു പാൻറ്റിൻ്റെ സീറ്റ് അളവ് നമുക്ക് 38.5 ഇഞ്ചാണ് അപ്പോൾ 38 4 1 9 ഒരു പോയിന്റുമാണ് വരിക അപ്പോൾ ഈ 9.5 പോയിന്റ് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു മാർക്കിൽ നിന്ന് 9.5 പോയിന്റിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഇത് എല്ലാവർക്കും ഒരു ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അളവ് തന്നെയാണ് എന്നാൽ നമ്മൾ ധരിക്കുന്നതിനനുസരിച്ച് ഡ്രസ്സ് ധരിക്കുന്നതിനനുസരിച്ച് മുകളിലോട്ട് കയറ്റി കൊടുക്കുന്ന ആളൊക്കെ ആണെങ്കിൽ നമുക്കിതിൽ അല്പമായിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരുത്തേണ്ടി വരും ഇനി നമ്മൾ നമ്മുടെ മുട്ട് ലൂസ് മാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ 18 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ ലെങ്ത് 35.5 ഇഞ്ചാണ് 35 ഇഞ്ചിൽ കണ്ടോ ഇവിടെ മുകളിൽ കറക്റ്റ് ഈ ഒരു ലൈനിൽ ടേപ്പ് വെച്ചുകൊണ്ടാണ് കറക്റ്റ് 35.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ബോട്ടം അടക്കി തയ്ക്കുവാൻ വേണ്ടി നമുക്കിത് എത്ര വീതിയിലാണോ തയ്ക്കേണ്ടത് അതിനനുസരിച്ച് നമുക്കിവിടെ എക്സ്ട്രാ തുണി കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ 3 ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ 35.5 ഇഞ്ചും 3 38.5 ഇഞ്ചിലാണ് നമ്മളിവിടെ ഒരു മാർക്ക് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വീതിയിൽ തയ്ച്ചെടുക്കാനുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്കിംഗ് ചെയ്യാം ഇനി നമ്മൾ ഇതുപോലെ ഇവിടെ കേട്ടോ ഇതുപോലെ ടേപ്പിനെ പിടിച്ചിട്ട് ഇവിടെ നമ്മൾ 9.5 പോയിന്റിൽ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മളിവിടെ 35.5 ഇഞ്ച് ലെങ്ത്തിൽ മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ 3 ഇഞ്ച് എക്സ്ട്രാ ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ഇതുപോലെ വരയുക കണ്ടോ ഇതുപോലെ വരഞ്ഞെടുക്കുക ഇവിടെയും ഇതുപോലെ വരയുന്നു അതുപോലെ നമ്മുടെ മുട്ട് ലൂസിനെയും ബോട്ടത്തിൻ്റെയും ഇടയിൽ നമ്മളൊരു അളവ് കൂടി മാർക്ക് ചെയ്യാറുണ്ട് അതിനുവേണ്ടി ഇവിടെ സെൻറ്റർ ഭാഗത്തായി ഒരു മാർക്കിംഗ് കൂടി കൊടുക്കുന്നു ഇനി നമ്മൾ ഇതിൻ്റെ തുടലൂസ് നമുക്ക് 25 ഇഞ്ചാണ് വെക്കുന്നത് അപ്പോൾ 25 ഇഞ്ചിൻ്റെ നേർപകുതി 12.5 ഇഞ്ച് കേട്ടോ 12.5 ഇഞ്ച് 12.5 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു ഇതുപോലെ മാർക്കിംഗ് കൊടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ ഈ ഒരു സൈഡിൽ നിന്ന് 1 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു തുടലൂസ് നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ തുടലൂസ് നമ്മൾ 25 ഇഞ്ചാണ് ഈ ഒരു പാൻറ്റിന് വേണ്ടി വെക്കുന്നത് അപ്പോൾ 25 ഇഞ്ചിൻ്റെ നേർപകുതി 12.5 ഇഞ്ച് ആ ഒരു 12.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത് അതുപോലെ തന്നെ 12.5 നേർപകുതി 6.25 ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഒരു 1.5 ഇഞ്ച് നമ്മുടെ ഷേപ്പ് ചെയ്യാൻ ഫ്ലൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഒരു 1.5 ഇഞ്ച് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു സൈഡ് ഭാഗത്തേക്ക് നമുക്ക് പിടിക്കും കേട്ടോ ഈ ഒരു അളവ് നമ്മൾ ഈ ഒരു കരവശത്തേക്ക് പിടിക്കുന്നു അതേ അളവ് തന്നെ നമ്മുടെ ഇവിടെ താഴെയും വെക്കുക നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതേ അളവ് തന്നെ നമ്മൾ താഴെയും വെക്കുന്നു ഇനി നമ്മുടെ ബോട്ടം നമ്മൾ വെക്കുന്നത് 12 ഇഞ്ചാണ് അപ്പോൾ 12.5 ഇഞ്ചിൻ്റെ നേർപകുതി 6 ഇഞ്ച് അപ്പോൾ 2 സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തേക്ക് 3 ഇഞ്ച് വീതം കണ്ടോ ടോട്ടൽ 6 ഇഞ്ച് അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ടേപ്പിനെ നേരെ ഈ ഒരു മാർക്കിലേക്ക് പിടിക്കുന്നു ടേപ്പിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു കണ്ടോ ഇങ്ങനെ മാർക്ക് കൊടുക്കുന്നു ഇനി നമ്മൾ ഈ ഒരു അളവിൽ കണ്ടോ നമ്മുടെ മുട്ട് ലൂസ് നമുക്ക് 18.5 ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നേർപകുതി 9.25 അപ്പോൾ 4.5 പോയിന്റ് 2 ഭാഗത്തേക്കും 4.5 പോയിന്റും 9.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വെക്കുന്നത് 14 ഇഞ്ചാണ് അപ്പോൾ 14 നേർപകുതി 7 ഇഞ്ച് 3.5 പോയിന്റും ഇതുപോലെ നമുക്ക് എല്ലാ സ്ഥലത്തും കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് നല്ല
വൃത്തിയോടുകൂടി നമുക്കിത് പാൻറ് തയ്ച്ചെടുക്കാൻ കഴിയും. നമ്മൾ ഇവിടെ കണ്ടോ, അല്പം പുറത്തേക്ക് ഷേപ്പ് ചെയ്താണ് വരുന്നത്. ഇതെന്തിനാണെന്ന് ഞാൻ കട്ടിംഗ് ടൈമിൽ കാണിച്ചു തരാം. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നു കേട്ടോ. നമുക്ക് നല്ല ഫിറ്റിങ്ങോടുകൂടി തന്നെ ഈ ഒരു പാൻറ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ കേട്ടോ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു സൈഡ് വശത്തേക്ക് പിടിക്കുക. ഇനി നമുക്ക് അത് കിട്ടുന്ന അളവ് എത്രയാണോ അതേ അളവ് തന്നെ ഇവിടെ വെക്കുന്നു. ഒരു അര ഇഞ്ച് കുറച്ചുകൊണ്ട് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ നമ്മുടെ ഇവിടെ നമ്മുടെ അരവണ്ണം മാർക്ക് ചെയ്യുകയാണ്. ഇത് നമ്മുടെ സീറ്റ് അളവിനനുസരിച്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ സീറ്റ് അളവ് 38.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4.1 ഒരു പോയിന്റുമാണ് വരിക. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് കൂട്ടുന്നു. അപ്പോൾ നമുക്ക് 11.5 പോയിന്റും കിട്ടും. ആ ഒരു 11.5 പോയിന്റുമാണ് നമ്മുടെ ഇവിടെ മാർക്ക് ചെയ്യുന്നത് കണ്ടോ. ഇതുപോലെ ഇവിടെ മാർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇനി അതിനുശേഷം ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു കണ്ടോ. ഇതുപോലെ ഇങ്ങനെ വരഞ്ഞെടുക്കുന്നു. ഇനി അപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ഈ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു മാർക്കിൽ കൂടി ഈ ഒരു സൈഡ് ഭാഗത്ത് നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി തന്നെയാണ് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. നമ്മൾ ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗം കണ്ടോ, നമ്മൾ അല്പം ഷേപ്പ് ചെയ്തുകൊണ്ട് വരഞ്ഞിട്ടില്ലേ, അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ മടക്കി തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സൈഡ് ഭാഗം കറക്റ്റായി കിട്ടുവാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ ഇതുപോലെ നേരെയാണ് നമ്മൾ കട്ട് ചെയ്തതെങ്കിൽ നമുക്കിവിടെ തുണി നമുക്ക് അല്പം കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതുപോലെ ക്രോസിൽ അല്പം ഷേപ്പ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്തത്. ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ നേരത്തെ വെച്ചതുപോലെ തന്നെ ഇതുപോലെ കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെക്കുന്നു. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസിനെ ഇവിടെ ഇതുപോലെ വെക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വെക്കും. ഇനി നമ്മൾ ഇവിടെ ക്രോസ് കറക്റ്റ് ചെക്കുകയാണ്. ഇവിടെ 9.5 ഇഞ്ച്, അതേ 9.5 ഇഞ്ച് തന്നെ നമുക്ക് ഇവിടെയും കറക്റ്റ് ഇതുപോലെ വെക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തും ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടെ ഒരു മാർക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് നമ്മുടെ ക്രോസ് ചെയ്യുന്ന സൈഡിൽ ഇവിടെ നമ്മൾ 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു, 2 ഇഞ്ച്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലെ കൊടുക്കുന്നു കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇതുപോലെ കേട്ടോ ഇവിടെയൊക്കെ ഇതുപോലെ വരഞ്ഞെടുക്കുകയാണ്. ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസിനേക്കാൾ 1.5 ഇഞ്ചാണ് എക്സ്ട്രാ കൊടുക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ 1.5 ഇഞ്ച് കൊടുക്കുന്നു. അതുപോലെ നമ്മൾ ഇവിടെ നമ്മൾ 2.5 ഇഞ്ച് കൊടുക്കുന്നു കേട്ടോ. ഇങ്ങനെ 2.5 ഇഞ്ച് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. താപലും ഇതുപോലെ തന്നെ അല്പം ഷേപ്പ് ചെയ്തുകൊണ്ട് തന്നെ വരയുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇതുപോലെ കട്ട് ചെയ്തു. ഇനി നമ്മുടെ സീറ്റ് അളവ് മാർക്ക്, നമ്മുടെ സീറ്റ് അളവ് അനുസരിച്ചാണ് നമ്മൾ ഇവിടെ മാർക്കിംഗ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്യുന്നു. നമ്മുടെ സീറ്റ് അളവ് 38.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4.1 ഒരു പോയിന്റ് വരും. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് കൂട്ടുക. അപ്പോൾ നമുക്ക് 11.5 ഒരു പോയിന്റ് വരും. ഇതുപോലെ ടേപ്പിനെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു സൈഡ് വശത്ത് 11.5 പോയിന്റും കേട്ടോ, ഈ ഒരു ഭാഗത്ത് 11.5 പോയിന്റും ഇതുപോലെ വെച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ഇതുപോലെ മാർക്കിംഗ് കൊടുക്കുന്നു കേട്ടോ. 11.5 പോയിന്റിൽ ഇതുപോലെ ഒരു മാർക്ക് കൊടുക്കുന്നു. ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്തുകൊണ്ട് ഒരു മാർക്കിംഗ് കൊടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ച് കണ്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുന്നു. ഇനി നമ്മുടെ സീറ്റിൻ്റെ റൗണ്ട് ഇതുപോലെ ഇവിടെ മാർക്ക് ചെയ്തെടുക്കുക കണ്ടോ. ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഫ്രണ്ട് പീസിൽ എത്രയാണോ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സീറ്റ് അളവിൻ്റെ കൂടെ കേട്ടോ ഇവിടെ ഫ്രണ്ട് പീസിൽ നിന്ന് 11.5 ഇഞ്ചാണ് വെച്ചത്, 11.5 പോയിന്റും. അതുപോലെ തന്നെ ഇവിടെയും മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ
2 ഇഞ്ച് നമ്മുടെ സീറ്റ് അളവിൻ്റെ 4 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയാണ് നമ്മുടെ അരവണ്ണത്തിൽ മാർക്ക് ചെയ്യുന്നത്. നമ്മളിത് ഫുൾ ഇലാസ്റ്റിക് റൗണ്ടിൽ ഇലാസ്റ്റിക് വെച്ച് തയ്ക്കുന്ന ഈ ഒരു കട്ടിംഗ് ആണ്. എന്ന് നമ്മൾ ഇവിടെ കണ്ടോ, നമുക്ക് അത്യാവശ്യം നമുക്ക് ലൂസൊക്കെ ചെയ്യുവാൻ വേണ്ടി നമുക്ക് ഇവിടെ 1 ഇഞ്ച് നമ്മൾ ഇവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, 1 ഇഞ്ച് ഇവിടെ നമ്മുടെ കറക്റ്റ് അളവിന് ശേഷം നമുക്ക് തയ്ച്ചതിന് ശേഷം പിന്നീട് നമുക്ക് അല്പം ലൂസൊക്കെ ചെയ്യുവാൻ വേണ്ടി നമ്മളിവിടെ എക്സ്ട്രാ തുണി ഈ ഒരു ബാക്ക് പീസിൽ നമ്മൾ കൊടുക്കുകയാണ്. അതിന് നമ്മൾ ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മളിത് കട്ട് ചെയ്യുകയാണ്. നമ്മളിവിടെ നിന്ന് ഈ ഒരു മാർക്ക് ഉണ്ടോ, ഇവിടെ നമ്മൾ 2 ഇഞ്ചാണ് മുകളിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നമ്മൾ ആ ഒരു മാർക്കിൽ കൂടിയല്ല കട്ട് ചെയ്യുന്നത്, ഇതുപോലെ ഇങ്ങണ്ടോ മാർക്കിന് പുറത്താണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. ഈ നമ്മൾ ഈ ഒരു സൈഡ് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പീസിൻ്റെ ആ ഒരു സൈഡിൽ കറക്റ്റ് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കുന്നു. ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്യുന്നു. അല്ലോ, നമ്മൾ ഈ ഒരു എക്സ്ട്രാ വെച്ചിട്ടുള്ള ആ ഒരു മാർക്കിലൂടെയാണ് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ കണ്ടു, നമുക്കത് സ്റ്റിച്ചിങ് ടൈമിൽ നമുക്ക് എളുപ്പം തയ്ക്കുവാൻ കഴിയുവാൻ വേണ്ടി നമ്മളിവിടെ നമ്മുടെ കറക്റ്റ് അളവിൽ നമ്മൾ ഇതുപോലെ പിടിച്ചുകൊണ്ട് നമ്മൾ ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമുക്ക് തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മാർക്ക് ടച്ച് ചെയ്ത് തയ്ച്ചാൽ നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടും. ബാക്കി വരുന്ന 1 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ്. കണ്ടോ, ഇതുപോലെ രണ്ട് ഭാഗത്തും രണ്ട് പീസിൻ്റെ ബാക്ക് പീസിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് തയ്ക്കുന്ന സമയത്ത് എളുപ്പമാണ് ഇതുപോലെ ചെയ്തു വെച്ചാൽ. കണ്ടോ, ഇതുപോലെ ചെയ്തു വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് സൈഡിൽ നമ്മുടെ താവ് വശത്ത് നമുക്ക് ഓപ്പണൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 3 ഇഞ്ച് വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു മാർക്കിംഗ് ചെയ്ത് നമുക്ക് തയ്ക്കുന്ന സമയത്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. കണ്ടോ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കണ്ടോ ആ ഒരു 1.5 ഇഞ്ചല്ലേ മാർക്ക് ചെയ്ത്, അതേ 1.5 ഇഞ്ച് ഇവിടെ മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ഭാഗത്തും ഇവിടെയും നമ്മളൊരു 1.5 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. നമ്മുടെ ഇലാസ്റ്റിക് മടക്കി തയ്ച്ച് കവറിംഗ് ഉള്ള പീസിനാണ് ആ ഒരു 1.5 ഇഞ്ച് നമ്മൾ വെച്ചത്. അപ്പോൾ ഇവിടെയും നമ്മൾ ഈ ഒരു ബാക്ക് പീസിലും നമ്മൾ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുത്താൽ നമുക്ക് തയ്ക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് നമുക്ക് എളുപ്പത്തിൽ കറക്റ്റ് മടക്കിയെടുക്കാൻ കഴിയും. അതിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ അടുത്ത പാർട്ടിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി